പിടിവിഴും വ്യാജ ഡീസൽ പരിശോധന കർശനമാക്കി. ഡീസലിന് വില കുറച്ചെന്ന് കരുതി വ്യാജ ഡീസൽ വിൽക്കാനാണ് പരിപാടിയെങ്കിൽ ഇനി നടക്കില്ല, പിടിവിഴും. സംസ്ഥാനത്തെ വ്യാജ ഡീസൽ ഉപയോഗം തടയാൻ കർശന പരിശോധന നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ഇന്ധന കമ്പനി പ്രതിനിധികളുമായി ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വ്യവസായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട പ്രത്യേക തരം ഡീസൽ വാഹനങ്ങളിൽ ഉപയോഗിച്ചാലുണ്ടാകുന്ന തീപിടുത്ത സാധ്യതയും അന്തരീക്ഷ മലിനീകരണവും കണക്കിലെടുത്താണ് നടപടി. ഇന്ധനവിലയിലെ ചെറിയ ലാഭം മുന്നിൽ കണ്ടുള്ള വാഹന ഉടമകളുടെ ഈ പ്രവൃത്തി മൂലം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്നും മന്ത്രി സൂചിപ്പിച്ചു. വ്യാജ ഇന്ധനം ഉപയോഗിക്കുന്ന സ്വകാര്യ വാഹനങ്ങളെ നിരീക്ഷിച്ച രജിസ്ട്രേഷനും പെർമിറ്റും റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാജ ഡീസൽ ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണത്തിലാണെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. യാത്രക്കാർക്ക് അപകടകരമായ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഡ്രൈവർമാരും വാഹന ഉടമകളും പിന്മാറണമെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു. എന്താണ് വ്യാജ ഡീസൽ? വ്യാജ ഡീസലിന് കപ്പൽ ഡീസൽ, സുനാമി ഡീസൽ, കൊറോണ ഡീസൽ എന്നിങ്ങനെ പല പേരുകളുമുണ്ട്. കപ്പലുകളുടെ യാത്ര പൂർത്തിയായതിനു ശേഷം ഇന്ധന ടാങ്കിൽ ശേഷിക്കുന്ന ഡീസൽ ഗരുത്വമേറിയ അവസ്ഥയിലേക്ക് മാറുമെന്നും ഇവ ഒഴിവാക്കുമ്പോൾ നിസാര വിലയ്ക്ക് വാങ്ങി രാസപദാർത്ഥങ്ങൾ ചേർത്ത് വിൽക്കുന്നതാണ് വ്യാജ ഡീസൽ എന്നും പറയുന്നു. മലിനീകരണം കൂടുതലായിരിക്കുമെന്നതാണ് ഇവയുടെ പ്രത്യേകത. ദീർഘകാല ഉപയോഗം വഴി എഞ്ചിന് കാര്യമായ തകരാറുണ്ടാകാനും വഴിയൊരുക്കും. വ്യാജ ഡീസൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ളതായും പറയപ്പെടുന്നു. പമ്പുകളിലേക്ക് ടാങ്കറുകൾ വഴി ഇന്ധന വിതരണം നടത്തുന്ന ഘട്ടത്തിലും അനധികൃത കൈമാറ്റത്തിന് സാധ്യതകളുണ്ടെന്ന് പമ്പുടകൾ പറയുന്നു. ടാങ്കറിലെ ഇന്ധനത്തിന്റെ അളവിൽ കൃത്രിമത്തിന് സാധ്യത കൂടുതലാണ്. ഇത്തരം ഡീസൽ ഉപയോഗിച്ചാൽ ഇവ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന തീപിടുത്ത സാധ്യതയും അന്തരീക്ഷ മലിനീകരണവും വലിയ അളവിലാണ്. ഇന്ധന വിലയിലെ ചെറിയ ലാഭം മുന്നിൽ കണ്ടുള്ള വാഹന ഉടമകളുടെ ഈ പ്രവൃത്തി മൂലം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് സാരം. സാധാരണ ഡീസലിനേക്കാൾ അന്തരീക്ഷ മലിനീകരണം ഇതിന് ഇരട്ടിയാണ്. ലാഭം മാത്രം ലക്ഷ്യമിടുന്നതിലൂടെ ചിലരെങ്കിലും ബോധപൂർവം അപകടം ക്ഷണിച്ചു വരുത്തുന്നു എന്ന യാഥാർത്ഥ്യമാണ് പരിശോധനയിൽ തെളിയുന്നത്. വേഗത്തിൽ കത്തിപ്പിടിക്കാവുന്ന ബയോ ഡീസൽ ലിറ്ററിന് 50-നോടടുത്തുള്ള തുകയിൽ ലഭിക്കും. നിലവിലെ ഡീസൽ വിലയുടെ പകുതിയിൽ. ശാസ്ത്രീയമായി ഇതിന്റെ കൃത്യത അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ രഹസ്യമായാണ് പലരും ഉപയോഗിക്കുന്നത്. നിരവധി യാത്രക്കാരുമായി ദിവസേന സഞ്ചരിക്കുന്ന ബസ്സുകളിലും ഈ പ്രവണത പരീക്ഷിക്കുന്നതായാണ് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. യാത്രയിൽ ഏതെങ്കിലും ചെറിയ അപകടമുണ്ടായാൽ പോലും ഇത് വൻ അഗ്നിബാധയ്ക്കിടയാകും. പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ വ്യാപകമായി വ്യാജ ഡീസൽ ഉപയോഗിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഡീസൽ വില 100 അടുക്കുകയാണ്. എന്നാൽ 70 താഴെ മാത്രം മതി വ്യാജ ഡീസലിന്. ഇതാണ് റിസ്ക് എടുത്തും വ്യാജ ഡീസൽ വാങ്ങാൻ ചില ബസ്സുടമകളെ പ്രേരിപ്പിക്കുന്നത്. ടാറിൽ ഉപയോഗിക്കുന്ന ഓയിലും കപ്പലിൽ നിന്ന് ഒഴിവാക്കുന്ന ഓയിലുകളും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വ്യാജ ഡീസലാക്കി മാറ്റുകയാണ്. അപകട സാധ്യത മാത്രമല്ല പ്രശ്നം, ഇവ പുറന്തള്ളുന്നത് വിശപ്പുകയാണ്. ഏതാനും ദിവസം മുൻപ് പാലക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ വ്യാജ ഡീസൽ നിറയ്ക്കുന്നതിനിടെ ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെയുള്ള സംഘം പോലീസ് പിടിയിലായിരുന്നു. പെരിന്തൽമണ്ണ മലപ്പുറം ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന 3 സ്വകാര്യ ബസ്സുകളും അതിലെ ജീവനക്കാരുമാണ് രാത്രികാല പരിശോധനയിൽ ഉണ്ടായിരുന്ന മലമ്പുഴ CIയും സംഘവും കസ്റ്റഡിയിലെടുത്തത്. 2 മുമ്പ് തൃശൂർ നഗരത്തിൽ നിന്നും വാഹനത്തിൽ കടത്തുകയായിരുന്ന വ്യാജ ഡീസൽ ശേഖരം പിടികൂടിയിരുന്നു. I2A News, an eye for truth.